ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിംഗ് എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ തീരെ വിചാരിച്ചതേ ഇല്ല. കാരണം ഞാൻ നിങ്ങളോട് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി സ്റ്റാൻഡ് ബീറ്ററോ അല്ലെങ്കിൽ ഓവനോ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല സാധനം തന്നെ വാങ്ങണം എന്നുള്ളത്. ഈ പൈസ കുറഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം നിൽക്കും, പിന്നെ നമ്മൾ തന്നെ അല്ല അനുഭവിക്കേണ്ട. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഓവനായാലും സ്റ്റാൻഡ് ബീറ്റർ ആയാലും ഇൻഷാല്ലാ അതിന് പുതിയ വീടെല്ലായാലും അടുത്തേക്ക് തന്നെ നല്ല ക്വാളിറ്റിയില്ല, എത്ര റേറ്റായാലും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയിലെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ സർപ്രൈസ് ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് ആമസോണിൽ ഒരു ഗിഫ്റ്റ് പോലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും അറിയില്ല കേട്ടോ, സംഭവം എൻ്റെ അടുത്ത് എത്തിയ പിന്നെയാണ് ഞാനിത് അറിയുന്നത് തന്നെ. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ ഒരു കവർ അയക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇനൽസ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ സ്റ്റാൻഡ് ബീറ്ററാണ് കേട്ടത്. അപ്പോൾ ഇത് കുറേ ആൾ കുറേ ഹോം ബേക്കേഴ്സ് യൂട്യൂബിൽ തന്നെ ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആമസോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഗിഫ്റ്റായിട്ട് നമുക്ക് ഒരാൾക്ക് ഷെയർ ചെയ്യാൻ സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുണ്ടായ ഗിഫ്റ്റ് ഫ്രം അബ്ദുൾ അസീസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരൊക്കെ വെച്ചിട്ട് അവർ അയച്ച ഗിഫ്റ്റ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലുള്ള മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ബില്ലും കൂടി അതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരാൾക്ക് ഇത് ഗിഫ്റ്റായിട്ട് അയക്കുമ്പോൾ അതിൽ ബില്ലും കൂടെ പോകുമ്പോൾ ബോറായിരിക്കും. അപ്പോൾ എന്തായാലും ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം തന്നെ നമുക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇത്ര പെട്ടെന്നോ അല്ലെങ്കിൽ വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം, അത്ര വലിയ ഓർഡറൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ സാധാരണ ബീറ്റർ വെച്ചിട്ടും അതുപോലെ ഗ്യാസിൽ തന്നെ ചെയ്യാവുന്ന അത്രയും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഓർഡറേ ഉള്ളൂ. അതല്ലാതെ കിട്ടുന്ന ഓർഡർ ഞാൻ എടുക്കാറില്ല, കുറേയൊക്കെ ക്യാൻസലാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അലഹമ്ദുലില്ലാ, വിചാരിക്കാതെ കിട്ടിയോട് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇതിൻ്റെ യൂസർ മാനുവലും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 6 മന്ത് എക്സ്റ്റൻഡ് വാറണ്ടി എന്നൊക്കെ കിട്ടിയിട്ടുള്ളൊരു കാർഡുണ്ട്, അതൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ കണ്ട എല്ലാവരുടെ വീഡിയോസിലും കണ്ടപ്പോൾ എൻ്റെ വിചാരം വലിയ സൈസായിരിക്കും എന്നാണ് കേട്ടോ. സെയിം സാധനം തന്നെ ഒരുപാട് അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് വലിയ സൈസിലുള്ള സാധനമാണ് കേട്ടോ. അത്രയും സൈസൊന്നും ഇല്ല. നമ്മൾ സാധാരണ ടേബിൾ ടോപ്പ് ഗ്രൈൻഡർ അല്ലേ സാധാരണ നമ്മൾ അരിയൊക്കെ അരക്കുന്ന, അത്ര പോലും ഇല്ലാന്ന് തോന്നിപ്പോയിട്ടാ. ചെറിയൊരു സാധനം, പക്ഷേ ഇതിൻ്റെ ഈ ഒരു ബൗൾ എന്ന് പറയുന്നത് നല്ല കുഴിയുള്ളതായതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്രീമായാലും മുട്ടയായാലും നല്ലോണം ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ബീറ്റ് ചെയ്യാനൊക്കെ പറ്റും. നല്ല കുഴിയുള്ള ബൗള്. പിന്നെ ഇതാ ഇതിൻ്റെ ബീറ്ററിൻ്റെത് കണ്ടോ, വിസ്ക് ഒന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തടിച്ച ഉരുണ്ട ഒറ്റ ഒന്നേ ഉള്ളൂ, നമ്മൾ സാധാരണ ബീറ്ററിൻ്റെ പോലെ രണ്ട് കാലൊന്നും ഇല്ല. പിന്നെ ഇത് നമ്മുടെ ഡോ ഹുക്കാണ്, നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് മിക്സിംഗ് ഹുക്കാണ്, നമ്മളിപ്പോൾ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം മൈദ ഇട്ടിട്ട് മിക്സ് ചെയ്യല്ല, സ്പാച്ചിലോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് അതുപോലെ മിക്സ് ചെയ്യേണ്ട ഹൂക്കുണ്ട്. പിന്നെ നല്ല കുഴിയുള്ള ഇതുപോലെ പാത്രം. അപ്പോൾ ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് കറക്റ്റ് MRP കൊടുത്തിട്ടുണ്ട്, 11,495. പക്ഷേ ഇത് ആമസോണിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 8,000 something കേട്ടോ. അപ്പോൾ അതുപോലെ ഓരോ സമയം റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഈ ബൗളിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടുന്ന് ബീറ്റാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിലേക്കൊന്നും വീഴുമെന്നില്ല, ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ സാധാരണ നമ്മൾ ബീറ്ററിന് ഹൂക്കൊക്കെ ഇടുമല്ലോ, അതുപോലെ തന്നെ ആവട്ടെ ഇതിന് ഇടേണ്ടത്. ഞാൻ എനിക്ക് അന്ന് തന്നെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ആക്കി നോക്കാം. എന്തായാലും 10 ദിവസം വരെ സമയമുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാട്ടോ. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അത് മുട്ട ബീറ്റ് ചെയ്യുന്നതും ക്രീം ബീറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇട്ട് ഈ ഒരു ബോൾ ഇവിടെ വെച്ചിട്ട് ക്ലിപ്പ് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യണം, ലോക്ക് ചെയ്യണം. അതിനുശേഷമാണ് നമ്മളിത് താഴ്ത്തി കൊടുക്കേണ്ടത്. എന്തായാലും വല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. കാരണം നമുക്കിത് മുട്ടയും പഞ്ചസാരമൊക്കെ ഇട്ടിട്ട് അവിടെ ബീറ്റാകുന്ന സമയം കൊണ്ട് കേക്ക് ടിന്നി റെഡിയാക്കാം, നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം, മൈദ അരിക്കാം, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം, അങ്ങനെ എല്ലാം ചെയ്യാം. അപ്പോൾ നല്ല സമയം കിട്ടും, ലാഭമാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ ബീറ്റ് ചെയ്യാൻ എൻ്റെ മാമാരെ മോളാണുണ്ടാകട്ടോ. അപ്പോൾ അവളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ പൈസ കൊടുത്ത് വാങ്ങിയെന്ന്. കാരണം ഇപ്പോൾ ഓക്കെ എക്സാമിലായതുകൊണ്ട് അവളെ കിട്ടുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടൈം പോകുന്നു കേക്കാക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും എൻ്റെ ഹസ്ബൻഡ് വാങ്ങിയത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ വലിയ ഓർഡറൊന്നും ഇല്ല. പക്ഷേ ഇല്ല, ഓർഡർ തന്നെ ചെയ്യാൻ ഒരുപാട് സമയം എടുക്കുന്നത്. ഇത് ബീറ്റ് ചെയ്യാൻ നിൽക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആക്കാം, അങ്ങനെ എന്തൊക്കെയോ സമയം പോകുന്നിപ്പ. അതുകൊണ്ട് തന്നെ ആയിരിക്കും വാങ്ങി തന്നത്. എന്തായാലും അൽഹംദില്ല ഭയങ്കര യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. ഞാൻ മ്യൂട്ട് ചെയ്യാണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല. എന്തായാലും നല്ല ഹെവി മോട്ടറല്ലേ, അപ്പോൾ അതിൻ്റെതായ സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടുന്ന് മുട്ട ബീറ്റാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ മുട്ട ജസ്റ്റ് ബീറ്റ് ചെയ്തിട്ടാണല്ലോ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ 2 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 8 മുട്ട ഒന്നിച്ചിട്ടിട്ട് അതിലേക്ക് 2 കപ്പ് പഞ്ചസാര എല്ലാം ഒന്നിച്ചിട്ട് വാനില എസൻസ് ഒക്കെ ഇട്ടിട്ട് ഒന്നിച്ച് ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇത് എണ്ണ മിക്സും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് മൈദയും ഒക്കെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൂക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നീഡിങ് ഹൂക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും പിസയോ ചപ്പാത്തിയോ ഒക്കെ ആക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. എന്തായാലും ഈ 10 ദിവസത്തിനുള്ളിൽ മാക്സിമം യൂസ് ചെയ്യണം. കാരണം പറയാൻ പറ്റില്ല, മോട്ടർ കത്തിപ്പോവുകയോ, കാരണം നല്ല ചൂടായിട്ടുണ്ട്. ഇപ്പോൾ 2 kg 2 മുട്ടന് ധാരാളം കേട്ടോ, അല്ല സോറി 2 kg ബാറ്ററി ഉണ്ടാക്കുമ്പോൾ തന്നെ അത് ഫുള്ളായി. അപ്പം എനിക്കൊന്ന് 3 kg ഒന്നിച്ചുണ്ടാക്കാൻ പറ്റില്ല. 2 kg ആയിരിക്കും മാക്സിമം, എനിക്കറിയില്ല. ഞാൻ എന്തായാലും 2 kg ഉണ്ടാക്കുമ്പോൾ 8 മുട്ടൊക്കെ തന്നെ നല്ലോണം പൊങ്ങി വന്നിട്ട് പിന്നെ സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 2 kg ആയിരിക്കും ഇതിൻ്റെ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്ന്. എന്തായാലും അത് യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. എനിക്കിപ്പോൾ 2 kg വേറെ വേറെ ബേക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഒന്നിച്ച് ഇതുപോലെ ബാറ്ററായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ വേറെ ടിന്നിൽ വെച്ചിട്ട് ഒന്നിച്ച് ബേക്കായി കിട്ടുമല്ലോ. എന്തായാലും ഉപകാരം തന്നെയാണ് കേട്ടോ. പിൻഷാദാ ഇനി ഇത് യൂസ് ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള കേക്കിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഈ സെയിം സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്കേ പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിലപ്പം 7000 കിട്ടും. ഓരോ സമയം അത് വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ ഇതിനേക്കാൾ കൂടിയിട്ട് 11000 ആയിരിക്കും. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ആമസോണിൽ പോയി ചെക്ക് ചെയ്തിട്ട് ചെറിയ റേറ്റ് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, ചെറിയ റേറ്റ് കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം വാങ്ങാം. എന്തായാലും നല്ല അത്യാവശ്യം ഓർഡർ ഉള്ളവർക്ക് എന്തായാലും യൂസ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.